ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കേട്ടോ. മാർച്ചി എന്നാണ് നമ്മുടെ മൂവിയുടെ പേര്. നമുക്ക് നേരിട്ട് എക്സ്പ്ലനേഷൻ നോക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഫോറസ്റ്റ് കാണിക്കുന്നു. അതിലേക്ക് ട്രക്കിങ്ങിന് പോയിരിക്കുന്ന ഡോക്ടർ പായൽ അവളിടയ്ക്ക് ഫ്രണ്ട്സിനൊപ്പം എല്ലാം പോകുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ തനിച്ച് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. ആ ഒരു കാട്ടിലായിട്ട് ഒരു റിസേർച്ചറിനെ കാണിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അവൻ റിസേർച്ചിന് വേണ്ടി വന്നതാണ് എന്ന്. അവൻ്റെ പേര് ബീഹു എന്നാണ്. ഇപ്പം നല്ലപോലെ മഴ പെയ്യുന്നു. അവളും നനയാതിരിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നു. അവിടെയാണെങ്കിൽ വലിയ വലിയ ഫൂട് പ്രിൻസ് കാണുന്നു. ആ ഒരു കാട്ടിലാണെങ്കിൽ മൃഗങ്ങളുടെ ശല്യമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവൾ അവിടേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അത് എന്തിന്റെ ഫൂട് പ്രിന്റ് ആണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരാൾ മരത്തിന്റെ അരികിലേക്ക് വരുന്നു. അവൾ പേടിച്ച് പോകുന്നുണ്ട്. അവളുടെ തലയ്ക്ക് അടിച്ച് മയക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും അവള് വലിച്ചിഴിച്ച് ഒരു പാറയിലേക്ക് കൊണ്ടുപോകുന്നു. അതാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആ ഒരു പാറയുടെ മുകളിൽ അവളെ വലിച്ചിഴിച്ച് കൊണ്ടുപോയിട്ട് അവളുടെ മേലേക്ക് ആസിഡ് ഒഴുകുകയാണ് ചെയ്യുന്നത്. അയാൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അടുത്ത സീനിലായിട്ട് ഒരു റോഡ് ആക്സിഡന്റ് കാണിക്കുന്നു. അതിലൊരു പെൺകുട്ടി ആണെങ്കിൽ മരണപ്പെട്ടു. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് കരയുന്നു. നമ്മുടെ ഹീറോ ഉണ്ടോ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു വരുന്നു. നമ്മുടെ ഹീറോവിന്റെ പേര് ഭൈരവ എന്നാണ്. ഭൈരവ ഒരു പോലീസ് ഓഫീസറാണ്. അതുമാത്രമല്ല, ഒരു സ്വപ്നത്തിൽ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന സംഭവം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടോ മരണപ്പെട്ടത്. ഇനിയും അതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല. അപ്പോഴാണ് സീനിയർ ഓഫീസർ ഭൈരവി കോൾ ചെയ്തിട്ട് ആ ഒരു ഡോക്ടർ പായലിന്റെ മരണകാര്യം പറയുന്നത്. ക്രൂരമായ രീതിയിൽ കാട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു. ഇതേ ഒരു സംഭവം മുൻപ് ഹർഷ എന്നൊരു ഡോക്ടർക്കും സംഭവിച്ചിട്ടുണ്ട്. സോ ഇതിന് പിന്നാലെ ഏതെങ്കിലും ഒരു സൈക്കോ കില്ലർ ആയിരിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കേസാണെങ്കിൽ ഭൈരവിയോട് അന്വേഷിക്കാനായിട്ട് പറയുന്നു. നമ്മുടെ ഹീറോയും ടീമും ആ ഒരു മരണപ്പെട്ട സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ ഡോക്ടറായ പായലാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ട്രക്കിങ്ങിന് പോകണു എന്ന് പറഞ്ഞ് പോയിട്ട് ഒരുപാട് നേരമായിട്ടും ഫോൺ കോള് വിളിക്കാത്തത് കൊണ്ടാണ് അമ്മ കംപ്ലൈൻറ്റ് കൊടുത്തത്. അങ്ങനെയാണ് പോലീസ് ഈ ഡെഡ് ബോഡി കാണുന്നത് കേട്ടോ. അവിടെ പോയി അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കളെല്ലാം കാണുന്നു. ആ ഒരു പൂക്കൾ കാണുന്ന സമയത്ത് എന്തോ ഒരു പൂജ നടന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അവളുടെ വായിലായിട്ട് ആസർ ഒഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുൻപ് ഹർഷ എന്നൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അവളുടെ ഡെഡ് ബോഡിയുടെ അരികിലും ഇതേപോലെ പൂക്കൾ ഉണ്ടായിരുന്നു. ഒരു ടൈഗറിന്റെ ഒരു പാവയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഹർഷയെ കൊല്ലുന്നത് ഒരുതരം വിഷക്കൂണ് കൊടുത്തിട്ടാണ്. ഇപ്പൊ കാണിക്കുന്നത് ആര്യാണ് കേട്ടോ. ഈ ആര്യ എന്ന പയ്യനും എക്കിറ എന്നൊരു ഡോക്ടറും കൂടിയിട്ട് ലിവിംഗ് റിലേഷനിലാണ്. അവർ രണ്ടുപേരുടെയും മൂഡ് അപ്സെറ്റ് ആയതുകൊണ്ട് ഒരു ഡിപ്രഷനിലായതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ പോലീസ് ഭൈരവ ആണെങ്കിൽ ഡോക്ടറെ മീറ്റ് ചെയ്യുന്നു കേട്ടോ. ആ പായലിന്റെ മരണം ആ ഒരു ഡെഡ് ബോഡിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. 2 ദിവസമായിരിക്കുന്നു അവൾ മരിച്ചു പോയിട്ട്. അവൾ മരണപ്പെടാനുള്ള കാരണം അവളുടെ തലക്കേറ്റ ആ ഒരു അടിയാണ്. അവൾ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും അവൻ അവളുടെ വായിൽ ആസിഡ് ഒഴിച്ചിരിക്കുന്നു. സോ അത്രയുമല്ല, ഏതൊരു സൈക്കോ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അവളുടെ വായിലൊഴിച്ച ആസിഡ് ആണെങ്കിൽ H2SO4 ആണ്. അത് തീർച്ചയായിട്ടും ആർക്കും പെട്ടെന്ന് കിട്ടാൻ വഴിയില്ല. അവനും ഒരു ഡോക്ടർ ആയിരിക്കാമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നു. പോലീസ് ആണെങ്കിൽ 2 സൈക്കോളജി ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ സൈക്കോകള് അങ്ങനെ ഒരു തിങ്കിങ്ങിൽ ഒരു കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നത് എന്ന് ചോദിക്കുന്നു. അവിടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും പരിഗണന കിട്ടാത്തത് കൊണ്ടാണ്. അതുമൂലം അവരാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒട്ടും തന്നെ മടിക്കുന്നില്ല. അവർ ഓൾറെഡി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ അവരുടെ മൈൻഡിനെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെയാണ് അവർ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് സൈക്കോളജി ഡോക്ടർ ആണെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്ത പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് പോലീസിന്. ആദ്യം എക്കേറിയും ബീച്ചിലേക്ക് പോയിട്ടുണ്ടാവും അവരുടെ ട്രിപ്പിന് വേണ്ടിയിട്ട്. ആരെയാണെങ്കിൽ ഗേൾഫ്രണ്ട് ഫ്രഷ് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ബീച്ചിന്റെ സൈഡിലേക്ക് പോകുന്നു. അവളും പോയി നോക്കുന്ന സമയത്ത് ആര്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എക്കേറിയുടെ പ്രൊഫസറിന്റെ അടുത്തായിരിക്കും. ആ ഒരു പ്രൊഫസറിന്റെ അടുത്ത് ലീവ് ചോദിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ് ലീവ് ചോദിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പിന് വന്നിരിക്കുന്നത്. സോ അയാൾ കാണാതെ നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ആര്യം പ്രൊഫസറും എന്താണ് സംസാരിക്കുന്നത് എന്ന് അവൾക്ക് കേൾക്കുന്നില്ല. പോലീസ് ആ കേസിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേട്ടോ. 2 കൊല നടന്നിരിക്കുന്നു. ആ ഹർഷ മരിച്ചത് വിഷക്കൂണ് ഉള്ളിൽ ചെന്നിട്ടാണ്. പായലിന്റെ വായിലായിട്ട് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഫുട് പ്രിന്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് വ്യത്യസ്ത അളവിലുള്ള 2 കാലുകളായിരിക്കും. അയാളുടെ കാലിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നു. അയാളൊരു ഡോക്ടർ ആണെങ്കിൽ ഈ ഡോക്ടേഴ്സ് ആണല്ലോ 2 പേരും മരിച്ചത്. അവർക്കിടയിലുള്ള എന്തെങ്കിലും ഒരു മത്സരത്തിന്റെ ആ ഒരു പ്രതികാരമായിരിക്കും തീർത്തിട്ടുണ്ടാവുക എന്ന് പോലീസും പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ബീച്ച് അരികിലിരിക്കുന്ന പ്രൊഫസർ റാവു ഉണ്ടല്ലോ, പ്രൊഫസറിന്റെ പേരാണ് കേട്ടോ റാവു. അയാളെ പിന്നിൽ നിന്നും ആരോ വന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ്സിലെ മുഴുവൻ എന്തോ ജീവികളിട്ടിട്ട് അയാളുടെ വായിലേക്ക് ഇടുകയാണ്. ഒരു ജീവിയാണെങ്കിൽ അയാളെ കടിച്ചതും അയാളുടെ മുഖം മുഴുവൻ വീർത്തു വരുന്നുണ്ട്. എന്നിട്ട് ആ കൊലയാളെയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ നിന്നും പോകുന്നു. ഈ ഒരു ടൈമിൽ ആര്യം എക്കേറിയും അവരുടെ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ റിലേഷൻ തുടങ്ങിയിട്ട് 2 വർഷമായിരിക്കുന്നു. അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ബീച്ച് റിസോർട്ടിൽ നിന്നും പോലീസിന് കോൾ വിളിക്കുന്നത്. ആ ഒരു പ്രൊഫസർ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് പോലീസിന്റെ അടുത്ത് പറയുന്നത്. പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ ആ റിസോർട്ടിലുള്ള ആരും തന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. പോലീസ് ആ റിസോർട്ടിന്റെ അവിടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് റാവു ആണെങ്കിൽ അവിടെ താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. അയാളാണെങ്കിൽ ദേഹം മുഴുവൻ വീർത്ത രീതിയിലും
ബീച്ചിൻ്റെ പാറകളുടെ ഇടയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ പൂജ ചെയ്ത പോലെ കുറേ പൂക്കളും എല്ലാം ലഭിക്കുന്നുണ്ട്. സോ ഈ മരിച്ചുപോയ വ്യക്തിയും ഡോക്ടറാണ്. ഈ ഒരു കൊലയും അതേ പാറ്റേണിൽ തന്നെയാണ്. ഈ ഒരു കേസും ഭൈരവ തന്നെയാണ് അന്വേഷിക്കുന്നത്. ആരിക്കും ഇക്കേറിക്കും ഈ ഒരു അന്വേഷണം നടക്കുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനായിട്ട് ആ റിസോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ആരിക്കാണെങ്കിൽ കോള് വരുന്നു കേട്ടോ, അവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ മുഖത്ത് എന്തോ ഒരു പേടി കാണുന്നു. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ അവിടെ റൂമിലേക്ക് പോയിട്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി പറയുന്നു. ഹോട്ടലിലെ ജോലിക്കാരെ പോലീസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളെപ്പറ്റി എന്തറിയുമെന്ന് ചോദിക്കുന്നു. ആ ബീച്ചിൻ്റെ അരികിലിരിക്കുന്ന സമയത്ത് ചോക്ലേറ്റും ഐസ്ക്രീമും കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. അപ്പൊ പോയി കൊടുക്കുന്ന സമയത്ത് അയാൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പയ്യനാണെങ്കിൽ അയാളോട് പോയി സംസാരിച്ചു എന്ന് പറയുന്നു. അത് ആരാണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആര്യാണ് കേട്ടോ. അങ്ങനെയാണ് ആര്യ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആര്യോട് ചോദിക്കുന്നുണ്ട് അവരെ അറിയുമോ എന്ന്. ഇക്കരെയും ആരെയും ഒരേ സ്വരത്തിൽ പറയുന്നത് അറിയില്ല എന്നാണ്. പോലീസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും അറിയുമെങ്കിൽ പറയാനായിട്ട്. പക്ഷെ അവരാണെങ്കിൽ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അവർ പോകുന്ന വഴിയാണെങ്കിൽ അയാളുടെ ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, രാഹുലോട് നീ സംസാരിച്ചു ഞാൻ കണ്ടതാണ്, പിന്നെ എന്തിനാ പോലീസിനോട് നോണോ പറഞ്ഞതെന്ന്. പേടിച്ചിട്ടാണ് നോണോ പറഞ്ഞതെന്ന് അവൻ പറയുന്നു. അവളോട് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിനക്കറിയാമല്ലോ നീ എന്താ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അവളും പറയുന്നത് ആ ഒരു കേസിന് പിന്നാലെ പോയ ഒരുപാട് ക്വസ്റ്റ്യൻസും അങ്ങനെ ഒരുപാട് ഉണ്ടാവും, അതൊന്നും ഫേസ് ചെയ്യാൻ വയ്യ, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞത്. പോലീസ് ആണെങ്കിൽ ആ ഒരു കോമൺ ആയിട്ട് മരണപ്പെട്ട ഇടത്തെല്ലാം ഒരു പൂവ് കണ്ടിട്ടുണ്ട്. ആ ഒരു പൂവ് യൂസ് ചെയ്യുന്നത് എന്തൊരു പൂജയ്ക്കാണ്, ശിവപൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്വാമിയെ പോയി മീറ്റ് ചെയ്യാനായിട്ട് പോലീസ് പോകുന്നു. അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ ഒരു സ്വാമിയുടെ അരികിലേക്ക് ഒരു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി അവിടെ അമ്മ കൊണ്ടുവന്നിരിക്കുന്നു. അയാൾ ചെയ്യുന്ന പൂജ കണ്ടിട്ട് തന്നെ ആ പെൺകുട്ടി പേടിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിന് അതൊന്നും ദഹിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിട്ട് പോലീസ് പറയുന്നുണ്ട്. ഏതൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ആ സ്വാമി പറയുന്നുണ്ട് ഓരോ അസുഖത്തിനും എവിടെ കാണിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന്. നമ്മുടെ ഭൈരവിക്കും ദേഷ്യം വന്നിട്ട് പോലീസ് ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു കേട്ടോ. ആ കുട്ടിയുടെ അസുഖത്തിന് വേണ്ടിയിട്ട് അവരോട് പറയുന്നത് നരബലി കൊടുക്കാനായിട്ടാണ്. ഈ മൂന്ന് കൊലയും നടന്നത് ഡോക്ടേഴ്സ് ആണല്ലോ. ഈ ഒരു കൊലയാളിയെ ചിലപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ചികിത്സിച്ചിരിക്കാം. അങ്ങനെ ആയിരിക്കാം അവൻ്റെ കാലിന് എന്തെങ്കിലും പറ്റിയിട്ടുള്ളത്. സോ അതിൻ്റെ റിവഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും ഈ ഡോക്ടേഴ്സ് മൂലം. അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും ചേർന്ന് അറ്റൻഡ് ചെയ്ത കേസിനെ അന്വേഷിച്ചിട്ട് ആ ഒരു ലിസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലെത്തുന്നത് ലേറ്റ് ആയിട്ടാണ്. ഹീറോന്റെ വൈഫ് ദിവ്യ ആണെങ്കിൽ അവനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ അന്ന് ആനിവേഴ്സറി ആയിരുന്നു. വീട്ടിലെത്തിയിട്ടും ഒരു വിഷസ് പോലും പറയാതെ ആ കേസിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ട് ദിവ്യക്ക് ദേഷ്യം വരുന്നുണ്ട്. ഹീറോന്റെ വൈഫ് മരണപ്പെടുന്നതിന് മുൻപ് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആര്യയുടെ മേലെ ഉണ്ടല്ലോ ഒരു സംശയം തോന്നിയിട്ട് അവനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അവന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നീറ്റാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ട് അവിടെ ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ ഭൈരവ പോലീസ് ഓഫീസറെ, സീനിയർ ഓഫീസർ വിളിച്ചിട്ട് പ്രഷർ ചെലുത്തുന്നുണ്ട്. വേഗം തന്നെ ആ ഒരു കൊലയാളെ കണ്ടുപിടിക്കണം, ഇനി ആരും തന്നെ മരണപ്പെടാൻ പാടില്ല എന്ന് പറയുന്നു. പോലീസ് ആണെങ്കിൽ നൈറ്റ് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യക്തി ആണെങ്കിൽ കുടിച്ചേരി വന്നിട്ട് ആ ഒരു മീറ്ററിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അയാളാണെങ്കിൽ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഭൈരവ പോലീസ് ഓഫീസറും അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കോൺസ്റ്റബിളിനോട് സംസാരിക്കുന്നു. ഭൈരവ ഇടപെടണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പോലീസും വേണ്ട എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഭൈരവയാണെങ്കിൽ വേറൊരു കാര്യം, പാസ്റ്റിൽ നടന്നൊരു കാര്യം ആലോചിക്കുന്നത്. ഹീറോന്റെ വൈഫ് ഉണ്ടല്ലോ, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾ ഒരുപാട് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവളെ ഫ്രണ്ട്സ് ശരിയില്ല, ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്ന പോലുമില്ല. അവൾ കുടിച്ചിട്ടില്ല എന്ന് മാത്രം പറയുന്നു. അവർ തമ്മിൽ ആർഗ്യുമെന്റ് എല്ലാം അവിടെ നടക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അവൾ മരിക്കുകയാണ്. ആ ഒരു ആക്സിഡന്റിൽ അവൾ നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ആര്യയും എക്കിറയും കാണിക്കുന്നു. എക്കിറയ്ക്കാണെങ്കിൽ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറുടെ മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിരിക്കുന്നു. സോ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം മാരേജ് കഴിക്കാനായിട്ട് പോന്നു. നമുക്ക് എപ്പോഴാണ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ആര്യയോട് ചോദിക്കണം. ആര്യയ്ക്കാണെങ്കിൽ ഒരു 3 മാസം ടൈം വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാരേജ് ചെയ്യാമെന്ന് പറയുന്നു. ആ ഒരു ടൈം അവന് വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ പുറത്തേക്ക് പോകുന്നു. ആ ഒരു ടൈമിൽ അവളാണെങ്കിൽ ടി വി വെച്ച് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കാണിക്കുന്നത് ഇപ്പം മരണപ്പെട്ട 3 പേരും ഡോക്ടേഴ്സ് ആണ്. അവരേതൊരു സീരിയൽ കില്ലറാണ് കൊന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൾ പേടിച്ച് പോവുകയാണ്. കാരണം ഈ 3 പേരും അവളുടെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇനി അടുത്തത് അവളായിരിക്കും എന്ന് പേടിക്കുകയാണ് അവൾ. ആ കോൺസ്റ്റബിൾ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് ആ ഒരു സ്വാമി അന്ന് കാണാനായിട്ട് പോയ സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ അസുഖം മാറണമെങ്കിൽ ബലി കൊടുക്കാനായിട്ട് പറഞ്ഞില്ലേ. അതിനെ പറ്റിയിട്ടോ ചിലപ്പോൾ ഇയാൾ തന്നെ ആയിരിക്കും ആ പൂജയെ പറ്റി എല്ലാം അറിയുന്നത് കൊണ്ട് ഇയാളായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സ്വാമിയാണെങ്കിൽ പോലീസാണെന്ന് പോലും നോക്കാതെ പറയുന്നത് അയാളോട് നേരെ പെരുമാറിയില്ലെങ്കിൽ അയാളുടെ മന്ത്രവാദം എല്ലാം നിങ്ങളുടെ മേലെ ഏൽപ്പിക്കും എന്നാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ആ 3 കൊലയും ചെയ്തിട്ട് നിന്റെ മന്ത്രവാദം പോലും സത്യം പറയാനായിട്ട് പറയുന്നു. ഇത് കേട്ടതും ആ സ്വാമിയുടെ തനി നിറം അങ്ങനെ മാറുന്നു. അയാൾ പാവം പോലെ പിന്നീടാണ്ടോ സംസാരിക്കുന്നത്, ആ കൊലയെ പറ്റി എനിക്കൊരു ബന്ധവുമില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, ഇതെല്ലാം വെറും ഷോ മാത്രമാണ്, എനിക്കറിയുന്ന ബലി എന്ന് പറയുന്നത് ആട് കോഴി അതിൻ്റെ ബലി മാത്രമാണ്, അല്ലാതെ ഒന്നും അറിയില്ല എന്ന് പറയുന്നു. സോ ഇയാളൊരു ഡെമ്മിയാണെന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. എന്നിട്ട് പോലീസ് അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു.
പോലീസിനാണെങ്കിൽ ആ മരിച്ചുപോയ മൂന്ന് പേരും കൂടി അറ്റൻഡ് ചെയ്ത ഒരു കേസ് ലഭിക്കുന്നുണ്ട്. അവർ മൂന്ന് പേര് മാത്രമല്ല കേട്ടോ, ജോസഫ് എന്ന വേറൊരു ഡോക്ടർ കൂടി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വ്യക്തി ചിലപ്പോൾ ഈ ഒരു സീരിയൽ കില്ലറിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ജോസഫ് ആയിരിക്കാം. അത് മനസ്സിലാക്കിയിട്ട് അയാൾ എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് അയാൾ അമേരിക്കയിലേക്ക് പോയി എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് അയാളുടെ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വേറൊരു പോസ്റ്റ് കാണുന്നത്, ഒരു ഹാലോവിൻ പാർട്ടിയിൽ അയാൾ പങ്കെടുക്കുന്നു, അത് ബാംഗ്ലൂരാണ്. സോ ഇപ്പോൾ ജോസഫ് ആണെങ്കിൽ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു, വേഗം തന്നെ അവിടേക്ക് പോകാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നുണ്ട്. ആ കൊലയാളിയാണെങ്കിൽ അയാളെ പോയി മീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസ് അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം അവിടെ എത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു പാർട്ടിയിൽ ആരെയും എക്കറിയും പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ജോസഫിനെ ആണെങ്കിൽ മാറ്റി നിർത്തിയിട്ട് പോലീസിനോട് കോഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മുടെ പോലീസ് നമ്മുടെ നായകനാണെങ്കിൽ അവിടെ എത്തുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നായകനും അവിടെ എത്തിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിങ്ങൾ എപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ജോസഫ് പറയുന്നത്, അതെല്ലാം എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. സോ അപ്പോഴാണ് പോലീസ് ഒരു കാര്യം പറയുന്നത്, മൂന്ന് പേര് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്ത മൂന്ന് പേരാണെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു, ആ കൊലയാളിയുടെ അടുത്ത ടാർഗറ്റ് നിങ്ങളായിരിക്കാം, അതുകൊണ്ട് വേഗം തന്നെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം പറയാനായിട്ട് പറയുന്നു. അപ്പോൾ ആ ഒരു മൂന്ന് ഫോട്ടോസ് ഒന്ന് കാണിക്കാവോ, ഒരു ക്യാമ്പിൽ വർക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും ജോസഫ് പറയുന്നത്, ഞങ്ങൾ മൂന്ന് പേരല്ല നാല് പേരുണ്ട്, എക്കിറ എന്ന ഡോക്ടറാണ് അത് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഈ പേര് കേട്ടതും പോലീസിനെ ഉറപ്പിച്ചിരിക്കുന്നു, ആരുടെ ഒപ്പം കണ്ട ആ ഒരു പെൺകുട്ടി തന്നെയാണ് എക്കിറ എന്ന്. പോലീസാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോയതും പെട്ടെന്ന് ആ ജോസഫ് മദ്യപിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ മദ്യപിച്ചുകൊണ്ട് കുഴഞ്ഞു വീഴുന്നു. അവിടേക്ക് പോലീസ് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആ പൂക്കളും അതേപോലെ ഐസ് ക്യൂബ്സും കാണുന്നു, അയാളും മരണപ്പെട്ടു. ആ കൊലയാളിയാണെങ്കിൽ ആ ഒരു പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ആരും തന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നു. ഇതിനു മുൻപ് തന്നെ ആരെയും എക്കിറയും നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ടാവും. എക്കിറയാണെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കൊളീഗ്സ് ആയ ഡോക്ടേഴ്സ് എല്ലാം മരണപ്പെട്ടു, ചിലപ്പോൾ ഇനി അടുത്തത് ഞാനാണെങ്കിലോ ടാർഗറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവളും പേടിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ അവളെയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. പോലീസിനാണെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ, അത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ഹീറോയിൻ്റെ ആയിരിക്കും. ആ ഒരു കൊലയാളിയാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സീനിയർ ഓഫീസർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യിപ്പിക്കുന്നുണ്ട്, വേഗം തന്നെ ആ കേസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആ കേസ് കൈമാറുമെന്ന് പറയുന്നു. അപ്പോഴാണ് പോലീസ് വേറൊരു കാര്യം ആലോചിക്കുന്നത്, ആ ഒരു കാട്ടിലായിട്ട് റിസർച്ചിന് പോയ ബേഹു ഉണ്ടല്ലോ, അവൻ ആ മരിച്ചുപോയ റാവു എന്ന പ്രൊഫസറിന്റെ മകനായിരിക്കും. അവനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ പായലും ഈ റാവും തമ്മിൽ റിലേഷനിലായിരിക്കും, അതൊട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ പായലിന്, അതുകൊണ്ട് തന്നെ ബേഹുവിന് ഇഷ്ടമല്ല. ഇത് കേൾക്കുന്ന സമയത്ത് പോലീസ് പറയുന്നത്, അപ്പൊ നീ തന്നെയാണല്ലേ പായലിനെ കൊന്നതെന്ന്, എനിക്ക് അവളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ബേഹുവിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി അന്വേഷിക്കാനായിട്ട് പോലീസിനോട് തന്നെ പറയുന്നു. ബേഹുവിന് വീട്ടിൽ പോലും പോകാനായിട്ട് ഇഷ്ടമല്ല, കാരണം പായലാണെങ്കിൽ അവിടേക്ക് വന്ന് അവൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകും, അതൊന്നും ഒട്ടും തന്നെ അവന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ എന്നും അവൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് കാട്ടിൽ തന്നെയായിരിക്കും. പോലീസും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവനെ വിളിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. എക്കിറയാണെങ്കിൽ അവളുടെ വർക്കിന് വേണ്ടി ഹോസ്പിറ്റലായിരിക്കും കേട്ടോ, എന്തൊരു കാര്യം ഫ്രീസർ റൂമിൽ വെക്കാനായിട്ട് പോകുന്നു. പോലീസിന് തന്നെ ഉറപ്പാണ് അടുത്ത ടാർഗറ്റ് എക്കിറ തന്നെയായിരിക്കും, അതിനു മുൻപ് തന്നെ അവളെ രക്ഷിക്കണം. പക്ഷേ ആ കൊലയാളാണെങ്കിൽ ആ ഒരു ഫ്രീസർ റൂമിലിട്ട് തന്നെ അവളെ കൊല്ലുന്നുണ്ട്. പോലീസ് അവിടെ എത്തി നോക്കുമ്പോഴേക്കും അവൾ മരണപ്പെട്ടിരിക്കുന്നു, അവിടെയും അതേ പൂക്കൾ തന്നെ ലഭിക്കുന്നു. സോ കൊലയാളാണെങ്കിൽ അയാളുടെ ഐഡന്റിറ്റി ഒളിച്ചു വെച്ചിട്ടില്ല, ഇപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പോലീസിനെ. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെ കൊലപ്പെടുത്തുന്നത് എന്ന്. മീഡിയാസ് എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, പോലീസിനാണെങ്കിൽ ഒരു ഉത്തരവും പറയാനായിട്ട് സാധിക്കുന്നില്ല. എക്കിറ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ആരെയും സംശയിച്ചിട്ട് പോലീസും അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ പോയി നോക്കുന്ന സമയത്ത് പോലീസിന് കാണുന്നതാണെങ്കിൽ ആ മരണപ്പെട്ട് കിടക്കുന്ന ഓരോ ഡെഡ് ബോഡിയുടെ അടുത്തും കാണുന്ന ആ പൂവുണ്ടല്ലോ, അത് അവൻ്റെ വീട്ടിൽ കാണുന്നു. സോ അവൻ തന്നെ ആയിരിക്കും കൊലയാളി എന്ന് വിചാരിച്ചിട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അവനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്കിറയായിട്ട് രണ്ട് വർഷമായിട്ട് റിലേഷനിൽ ഇരുന്നിട്ട് നീ എന്തുകൊണ്ട് മാരേജ് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നത്, അവൻ്റെ ബിസിനസ് ആണെങ്കിൽ ലോസ് ആയിരുന്നു, അത് നമ്മുടെ എക്കിറയോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അവരുടെ മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിസോർട്ടിലേക്ക് താമസിക്കാനായിട്ട് പോയത്, അവിടെ അവർ വിചാരിക്കാതെയാണ് ആ ഒരു ഡോക്ടർ റാവുവിനെ കണ്ടത്. പോലീസിനോട് അയാൾ അറിയില്ല എന്ന് പറയാനുള്ള കാരണം അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ആ റാവു മരിക്കുന്ന സമയത്തും ജോസഫ് മരിക്കുന്ന സമയത്തും ഒരുപോലെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് പറയുന്നു, ഹാലോവിൻ പാർട്ടിയിലാണെങ്കിൽ നിങ്ങളെ പിന്നീട് കണ്ടില്ല, അതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ മാസ്ക് എല്ലാം ഇട്ട് കാണുന്ന സമയത്ത് എക്കിറയ്ക്കാണെങ്കിൽ പേടിയായിരുന്നു, കൂടുതലുള്ള കൊളീഗ്സ് എല്ലാം മരിച്ചു പോയതുകൊണ്ട് ഇനി അവൾ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോയി. അവൻ എന്തെല്ലാം പറഞ്ഞിട്ടും പോലീസിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ, കാരണം ആ ഒരു പൂക്കളാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. അവൻ തന്നെയായിരിക്കും ആ കൊലയാളി എന്ന് പറഞ്ഞിട്ട് അവൻ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മരണപ്പെട്ട ഇടത്തു നിന്നും കിട്ടിയ സാമ്പിൾസ് വെച്ചിട്ടുള്ള ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആരെയായിട്ട് മാച്ചാവുന്നില്ല. സോ അവനല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസ് അവനോട് സോറി ചോദിച്ചിട്ട് പോകാനായിട്ട് പറയുന്നു. ആര്യ പോകുന്നതിന് മുൻപ് പറയുന്നുണ്ട്, എക്കിറയ്ക്കും എനിക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഫാമിലി ആയിട്ട്, ഞങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അവൾ എന്നെ വിട്ടു പോയി. അവളുടെ കൊലയാളിയെ എങ്ങനെയെങ്കിലും പോലീസ് വേഗം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇപ്പം നമ്മുടെ പോലീസ് വിചാരിക്കുന്നത്, ആ റാവു ഉണ്ടല്ലോ പ്രൊഫസർ റാവുവിൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ ആ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, സോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു
റാവുവിൻ്റെ മകനാണെങ്കിൽ കോൾ ചെയ്തിട്ട് ആ ലാപ്ടോപ്പിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആരോ അവനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നു. അവനെ രക്ഷിക്കാനായിട്ട് പോലീസ് അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. അതിന് മുൻപ് തന്നെ അവനെ ഉപദ്രവിച്ചിട്ട് ആ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്നും പോയിരിക്കുന്നു. ആ ഒരു കൊലയെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാണ്. ബേഹു ആണെങ്കിൽ മരണപ്പെട്ടിട്ടില്ല, വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് മുൻപ് തന്നെ ആരാണെന്ന് പറയാനായിട്ട് പറയുന്നു. ബേഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്സ് എന്നാണ്. അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ആ ഒരു കൊലയാളിക്ക് ഫിംഗർ പ്രിൻറ് ഇല്ല കേട്ടോ. ചിലപ്പോൾ ജന്മനാ അങ്ങനെ ഇല്ലാതാവാം, ഇല്ലെങ്കിൽ അയാളാണെങ്കിൽ ആസിഡ്സ് യൂസ് ചെയ്തിട്ട് അയാളുടെ ഫിംഗർ പ്രിൻറ് മായ്ച്ച് കളഞ്ഞേക്കാം. ബേഹു ആണെങ്കിൽ ഓക്കെ ആയതുകൊണ്ട് തന്നെ ആ ലാപ്ടോപ്പിലെ ആ ഒരു ഡീറ്റെയിൽസ് പാസ്വേഡ് എല്ലാം ചോദിച്ചിട്ട് ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു ഡീറ്റെയിൽസിൽ പോലീസാണെങ്കിൽ കണ്ട് ഞെട്ടി പോവുകയുണ്ടോ. ഒരു അമ്മയാണെങ്കിൽ ചെറിയൊരു പെൺകുട്ടിയും കൊണ്ട് ജോസഫ് എന്ന ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു കുട്ടിക്ക് മധുരം കഴിച്ചതിനാൽ അബോധാവസ്ഥയിലാവുന്നു. എന്താ കാരണമെന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്താണ് ആ ഒരു കുട്ടിയുടെ ദേഹത്ത് ബ്ലഡിലാണെങ്കിൽ ആൽക്കഹോൾ കണ്ടിട്ടുണ്ട്. ആൽക്കഹോൾ യൂസ് ചെയ്യാത്ത ആ കുട്ടിയുടെ ദേഹത്ത് എങ്ങനെയാണ് ആ ഒരു പ്രസൻസ്? ഒരു നാൾ ആ കുട്ടിക്ക് ഫീവർ വന്ന സമയത്ത് ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തൊരു മധുരം കഴിച്ചാലും അവളുടെ ദേഹത്ത് ആൽക്കഹോൾ ആണെങ്കിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ആരോ ക്രിയേറ്റ് ചെയ്ത് മനഃപൂർവ്വം അവർ ചതിച്ചാണെന്ന് മനസ്സിലാവുന്നു. അവിടെയുള്ള ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ആ നാട്ടിലേട്ടോ. സോ ആ ഒരു നാടിനെ തന്നെ ആരോ മനഃപൂർവ്വം കുടിക്കിയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ നാട്ടിലെ ഒരു അമ്മയെ പോയി മീറ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ ഒരു അമ്മ പറയുന്നത് അവരുടെ മകളെയാണെങ്കിൽ വേറൊരു ഗ്രാമത്തിലേക്ക് മാര്യേജ് കഴിപ്പിച്ചു വിട്ടതാണ്. സോ അവൾ ഈ നാട്ടിലേക്ക് വന്നിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ മരണപ്പെട്ടു. അതിന് കാരണം അവളാണെങ്കിൽ ആൽക്കഹോൾ മദ്യപിച്ചിട്ടാണ് മരണപ്പെട്ടതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഏതെങ്കിലും ടാബ്ലറ്റ് കഴിച്ചു എന്ന്. ഈ ഒരു നാട്ടിലേക്ക് വന്ന സമയത്ത് അവൾക്ക് പനി വന്നായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റ് കൊടുത്തു. അപ്പോൾ പോലീസിന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ടാബ്ലറ്റ് കഴിച്ച ശേഷം അവളുടെ ദേഹത്താണെങ്കിൽ മധുരം കഴിക്കുന്നവരും ആൽക്കഹോൾ കൂടി വന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ ഒരു കാര്യം ആലോചിക്കുന്നത്, അവൻ്റെ വൈഫും ഇതേ മരുന്ന് തന്നെ കഴിച്ചേക്കാം. കാരണം അവളാണെങ്കിൽ മദ്യപിച്ചിട്ടില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞു. അവൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്തും അവൾ മദ്യപിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത്. സോ ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ അവളും യൂസ് ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ട് പോലീസ് ആണെങ്കിൽ ആ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു നാട്ടിൽ എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അറിയാമോ എന്ന്. അവരുടെ നാട്ടിലായിട്ട് ഷെട്ടിയുടെ ഒരു വലിയൊരു കുടുംബം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ബഹുമാനിക്കുന്ന പണക്കാരായ ആൾക്കാരായിരുന്നു. അവരുടെ ഫാമിലി രണ്ടാൾക്കാരായിരുന്നു. അതിലെ ഒരാൾക്കാണെങ്കിൽ രണ്ട് പെൺമക്കളാണ്, മറ്റേ ആൾക്ക് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ആ പെൺകുട്ടിയുടെ പേരാണെങ്കിൽ വേദ, ആൺകുട്ടിയുടെ പേര് ഋഷി എന്നാണ്. മൂത്ത കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ, അവർ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് പയ്യന്മാരാണെങ്കിൽ അവരെപ്പോഴും ശല്യം ചെയ്യും. അവരതൊന്നും കാര്യമാക്കാതെ അങ്ങനെ ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു. ഒരു നാൾ ആ രണ്ട് പയ്യന്മാരും ചേർന്നിട്ട് കരിമ്പ് ജ്യൂസിലായിട്ട് മദ്യം കലർത്തിയിട്ട് അവർക്ക് കൊടുക്കുമായിരുന്നു. ഭീഷണി മൂലം തന്നെ അവരത് കുടിക്കുന്നുണ്ട്. വേദ എന്ന ആ ചെറിയ പെൺകുട്ടിക്കും അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുവരുന്ന വേദയുടെ ഏട്ടനാണെങ്കിൽ വേഗം അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതിനു മുൻപ് തന്നെ ആ ശല്യം ചെയ്ത രണ്ട് പയ്യന്മാരും ചേർന്ന് ആ നാട്ടിലെല്ലാം പറയുന്നുണ്ട് ആ രണ്ട് പെൺകുട്ടികളും മദ്യപിച്ചിട്ട് ഒരു തോട്ടത്തിൽ കിടക്കുന്നു എന്ന്. അവരുടെ കുടുംബത്തിൽ നിന്ന് നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച വേദ എന്ന പെൺകുട്ടിയാണെങ്കിൽ മരണപ്പെട്ടു. ആ ഷെട്ടിയുടെ കുടുംബത്തിലാണെങ്കിൽ ഉറപ്പായിരുന്നു ഇവരാരും തന്നെ മദ്യപിക്കില്ല, ആരും അവർ കുടിക്കിയതാണ് എന്ന്. പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാനായിട്ട് ആ രണ്ടച്ഛന്മാരും അതേപോലെ ആ ഋഷി എന്ന പയ്യനും വരുന്നുണ്ടായിരുന്നു. അവിടെ വണ്ടിയാണെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതിൽ ഋഷിയുടെ അച്ഛനും ഋഷിയും മാത്രമാണ് രക്ഷപ്പെടുന്നത്. ഋഷിയുടെ അച്ഛനാണെങ്കിൽ ഒരു കാല് നഷ്ടമാകുന്നു. അങ്ങനെ അവർ ഈ നാട്ടിൽ ജീവിക്കാനായിട്ട് ഭയന്നിട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കട ഇട്ടിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നു. സോ പോലീസിന് ഉറപ്പാവുന്നുണ്ട് അയാൾ കാല് നഷ്ടപ്പെട്ട ആൾ തന്നെയാണല്ലോ, ഋഷിയുടെ അച്ഛൻ തന്നെ ആയിരിക്കാം ഈ ഒരു കൊലപാതകമെല്ലാം ചെയ്യുന്നതെന്ന്. എന്നിട്ട് നേരെ അവർ താമസിക്കുന്ന ഇടത്തേക്ക് പോകുന്ന സമയത്ത് അയാൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും. അവിടെ വെച്ചിട്ട് അയാളെ യൂസ് ചെയ്യുന്നൊരു ഷൂ ചെരുപ്പാണെങ്കിൽ ലഭിക്കുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ പൊട്ടിപ്പോയിരിക്കുന്നു. അതെല്ലാം തുന്നിക്കൊടുക്കുന്ന ആളോട് പോയിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരാളാണെങ്കിൽ ഇങ്ങനെ തുന്നിത്തരാനായിട്ട് ചെരുപ്പ് തുന്നിത്തരാൻ പറഞ്ഞായിരുന്നു, അത് കഴിഞ്ഞിട്ടൊരു ബസ് കയറി പോയി എന്ന്. അങ്ങനെ ബസ് കയറി പോയി ആ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അയാൾ എവിടെ താമസിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ആരെയും കാണുന്നില്ല, പക്ഷെ ഒരു ഡ്രമ്മിലായിട്ട് ഒളിച്ചിരിക്കുന്നത് നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നു. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു കേട്ടോ. എന്നിട്ട് ഈ കൊലപാതകത്തെ പറ്റി ചോദിക്കുന്ന സമയത്ത് അയാൾ ഒരു മടിയും കൂടാതെ സമ്മതിക്കുന്നുണ്ട്, ഇതെല്ലാം അയാളെ തന്നെയാണ് ചെയ്തത് എന്ന്. ആ ജോസഫിനാണെങ്കിൽ മദ്യമെല്ലാം കലർത്തിയിട്ട് അതിലെ വിഷം കലർത്തി വെച്ച സമയത്ത് പോലീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സംഭവം ചെയ്തത്. പക്ഷെ ജോസഫ് ആണെങ്കിൽ അതെടുത്ത് കുടിച്ചു. പിന്നീട് ആരെയാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനായിട്ട് ആ പൂക്കളെല്ലാം അവിടെ കൊണ്ടിട്ടു. പോലീസ് ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്തിട്ട് അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. അടുത്തത് ബേഹു ആയിരുന്നു. ബേഹു വഴി ഒരു കാര്യം കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ഇതെല്ലാം കേട്ടിട്ട് പോലീസ് പറയുന്നുണ്ട് വെറും 10-ാം ക്ലാസ് മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയാണെങ്കിൽ പോലീസായ എനിക്ക് എത്ര ബുദ്ധി ഉണ്ടാവും, നിങ്ങളല്ല ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാം, ആരാണ് നിങ്ങൾക്ക് പിന്നിലെ എന്ന് ചോദിക്കുന്നു. അയാളെ ഞാൻ തന്നെയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അയാളുടെ കയ്യിലായിട്ട് ഫിംഗർ പ്രിൻറ്സ് ഉണ്ട് കേട്ടോ. സോ ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് സത്യം പറയുന്നുണ്ട് അതെല്ലാം ചെയ്തത് അയാളുടെ മകൻ ഋഷിയാണ്.
ഋഷിയാണെങ്കിൽ പഠിപ്പിച്ചിട്ട് ഡോക്ടറാക്കി മാറ്റി. അതിനൊരു കാരണമുണ്ട്. ആ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, അവരെന്താ ചെയ്തതെന്ന് മനസ്സിലാക്കാതെ അവിടെ ഫാമിലിയെ കുറ്റപ്പെടുത്തി അവിടെ നിന്നും പറഞ്ഞയച്ചു. ആ രണ്ട് പെൺമക്കളെയാണെങ്കിലും മദ്യപിച്ചു എന്നുള്ള പേരിലാണ് അവരെ അപമാനിച്ചിട്ട് അവിടെ നിന്നും പറഞ്ഞയച്ചത്. സോ ആ ഒരു പെൺകുട്ടി മരിച്ചുപോയി. അതിന് പ്രതികാരമായിട്ട് ഋഷി തന്നെയാണ് ആ ഒരു മരുന്നുണ്ടല്ലോ, ഫീവറിന് വേണ്ടി കഴിക്കുന്ന മരുന്ന് അവിടെ ദേഹത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഡ്രിങ്ക് ആയിട്ട് ഒരു ആൽക്കഹോളായി മാറുന്നു. അത് കണ്ടുപിടിച്ചിട്ട് ആ നാട്ടുകാർ സ്വയം ഇതെല്ലാം അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രതികാരമായിരുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ക്യാമ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ആ ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു. ആ ഡോക്ടേഴ്സ് മൂലം അവിടെ പ്ലാനെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് ആദ്യം ആ ഡോക്ടേഴ്സിനെ ഇല്ലാതാക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് മൂലം തന്നെ അവനൊരു സൈക്കോയി മാറാണ്. അങ്ങനെയാണ് ഈ ഓരോ കൊലയും അവർ എക്സിക്യൂട്ട് ചെയ്തത്. സോ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടാണ് ആ ഒരു പൂക്കളും അവിടെ കൊണ്ടിട്ടത്, അതുപോലെ തന്നെ ആസിഡും മഷ്റൂമും എല്ലാം യൂസ് ചെയ്തത്. നേരെ ഋഷിയുടെ ഏരിയയിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവൻ അവിടെ കാണുന്നില്ല. കുറേ എക്യുപ്മെൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഓഡിയോ റെക്കോർഡ് കാണുന്നു. അത് നോക്കുന്ന സമയത്ത് മരിച്ചുപോയ അനിയത്തിയോട് ഇന്നും അവൻ സംസാരിക്കുന്നു. സോ അവൻ ഇത്രയും അഫക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പോലീസ് ഉറപ്പിക്കുന്നുണ്ട് അവൻ ഉറപ്പായിട്ടും ആ അനിയത്തിയുടെ കല്ലറയ്ക്ക് അടുത്ത് തന്നെ കാണുമെന്ന്. അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഊഹമാണെങ്കിൽ തെറ്റിയിട്ടില്ല. അവൻ അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം നേടി എന്നുള്ള ഒരു സ്വരത്തിലാണ്. ഈ നാട്ടുകാർക്ക് കൊടുക്കേണ്ട എല്ലാ ശിക്ഷയും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടാണ് അനിയത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ദേഷ്യം വന്നിട്ട് അവൻ അടിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം നീ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ. ആ ഒരു ഇമോഷൻസ് എല്ലാം അവനെ തല്ലിക്കൊണ്ട് തീർക്കുന്നുണ്ട്. അവൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ മരണപ്പെടും, എൻ്റെ അനിയത്തിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലും തെറ്റ് ചെയ്ത പോലെ ഒരു ഫീലിങ്സും അവന് വരുന്നില്ല. അവൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും ഒരുപാട് കുടുംബത്തെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ മൂവി ആണെങ്കിൽ എൻഡ് ആവുന്നു കേട്ടോ. സോ ഒരുപാട് ട്വിസ്റ്റേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായ ലൈക്ക് തന്നെ. താങ്ക് യു.